وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. أما بعد، فقد قال الله تعالى في كلامه العزيز، بسم الله الرحمن الرحيم: وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق، يقولون ربنا آمنا فاكتبنا مع الشاهدين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: الصيام والقرآن يشفعان للعبد يوم القيامة. يقول الصيام: أي ربي منعته الطعام والشهوات في النهار فشفعني فيه. ويقول القرآن: منعته النوم بالليل فشفعني فيه. قال: فيشفعان، أو كما قال رسول الله صلى الله عليه وسلم. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين، والحمد لله رب العالمين. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്താദ് അബ്ദുൽ സമദ് ഉസ്താദ് അവരുടെ നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഫാദിൽ മൗലവി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഹാഫിദീങ്ങളെ, ഉസ്താദുമാരെ, പരിശുദ്ധമായ റമദാനിന് മുമ്പ് നമ്മുടെ നാടിലും പരിസരത്തുമുള്ള ഹാഫിദീങ്ങളെ വിളിച്ച് ഒരുമിച്ച് കൂട്ടി അവരോട് അവർ ആരാണ്, അവരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവർ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ദീനിൽ ഉമ്മത്തിൽ അവർക്കുള്ള സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരോട് ബോധ്യപ്പെടുത്തുകയും സംസാരിക്കുകയും ചെയ്ത് അവരെ ഭാവിയിലേക്ക് ഉമ്മത്തിനും ദീനിനും ഉപകരിക്കുന്ന ഹാഫിദീങ്ങളാക്കി കൊണ്ടുവരാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളും നൽകണം എന്നും, പ്രത്യേകിച്ച് തറാവീഹിന് ഇമാമത്ത് നിൽക്കാൻ പോകുന്ന ഹാഫിദീങ്ങൾ, അവർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അവർക്കുണ്ടായേക്കാവുന്ന കാര്യങ്ങൾ അവരോട് സൂചിപ്പിക്കുകയും അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ആ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും, അതുപോലെ ഹാഫിദീങ്ങളുടെ ഹിഫ്ള് നിലനിർത്താനും, ഹിഫ്ള് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഓതുമ്പോൾ അതിൽ തെറ്റ് വരാതെ, സംശയങ്ങൾ വരാതെ എങ്ങനെ അവരുടെ ഹിഫ്ള് പൂർണ്ണമായി അത് പക്കയാക്കാം എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാമുള്ള ക്ലാസുകൾ നൽകണമെന്ന് മദ്രസ പൂട്ടുന്നതിന് മുമ്പുള്ള മഷൂറയിൽ തീരുമാനമാകുകയും അതനുസരിച്ചാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള അധിക വിദ്യാർത്ഥികളും ജാമിയത്തുൽ കൗസരിയുമായി ബന്ധപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ജാമിയത്തുൽ കൗസരിയുടെ സന്തതികൾ നടത്തുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ജാമിയത്തുൽ കൗസരിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ജാമിയത്തുൽ കൗസരിയുടെ അഭ്യുദയകാംക്ഷികളായി നിലനിൽക്കുന്നവരുമാണ് എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഖുർആനിൻ്റെ വാഹകരാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകിയവരാണ് നമ്മളെല്ലാം. പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യം നൽകിയത് അത് വലിയൊരു മഹത്വമാണ്. നമ്മളെല്ലാവരും ഹിഫ്ള് പൂർത്തിയാക്കുന്ന സമയങ്ങളിൽ മജ്ലിസുകളിൽ പങ്കെടുക്കാറുള്ളവർ, എല്ലാ മജ്ലിസുകളിലും ഹിഫ്ള് പഠിച്ചവരുടെ മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ ഉയർന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചെല്ലാം അവിടെ പങ്കെടുക്കുന്ന ഉസ്താദ്മാർ സംസാരിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, നമ്മളെല്ലാവരും കേട്ടതാണ്. പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി അവൻ ഹിഫ്ള് പൂർത്തിയാക്കുന്ന ദിവസം അവിടെ പങ്കെടുക്കുന്ന ആളുകൾ, ആലിമീങ്ങൾ, ഉസ്താദ്മാർ
നേതാക്കന്മാർ സംസാരിക്കുന്ന സംസാരങ്ങൾ അവൻ്റെ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതെല്ലാം മനസ്സിൽ ഓർമ്മ വച്ച് ജീവിതത്തിൽ മുഴുവനും ആ ഉപദേശങ്ങൾ നിലനിർത്തി അത് അതനുസരിച്ച് അമൽ ചെയ്ത് മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം ഹിഫ്ള് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച ഹൃദയങ്ങൾ, ഹദീസുകളിൽ മഹാന്മാരുടെ വാക്കുകളിൽ, സഹാബാക്കളുടെ വാക്കുകളിൽ, താബിഈങ്ങളുടെ വാക്കുകളിലൊക്കെ അങ്ങനെ തന്നെ വരുന്നുണ്ട്, ലിസുദൂരിൻ വഅത്ഹ. ആ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കലാമുകളെ കാത്തു സൂക്ഷിക്കുന്ന ഹൃദയങ്ങൾക്ക് തൂബ മംഗളങ്ങൾ എന്ന് പറഞ്ഞുള്ള വാക്കുകൾ വരുന്നു. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ കാത്തു സൂക്ഷിക്കുന്ന ഹൃദയങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. വിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുന്നവരാണ് നമ്മൾ. ഇമാം ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മുദ്രിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ എന്റെ ഐന അഹ്ലുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, ഐന അഹ്ലുല്ലാഹി വഖാസ്സതുഹു, എവിടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ആളുകൾ, അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകൾ, അല്ലാഹുവിന്റെ കുടുംബക്കാർ, അല്ലാഹുവിന്റെ വീട്ടുകാർ, അല്ലാഹുവിന്റെ അടുത്ത ആളുകൾ എവിടെയാണ് എന്ന് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും. മലക്കുകൾ ചോദിക്കും, മൻഹും, ആരാണ് പടച്ചവൻ്റെ കുടുംബക്കാർ, പടച്ചവൻ്റെ അടുത്ത ആളുകൾ, അല്ലാഹുവിൻ്റെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് അല്ലാഹു തആലയോട് മലക്കുകൾ ചോദിക്കും. അപ്പോൾ അല്ലാഹു തആല മറുപടി പറയും, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ വാഹകരാണ്, അവർ ഖുർആനിൻ്റെ വാഹകരാണ് എന്ന് അള്ളാഹു തആല മറുപടി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പോൾ നമ്മൾ ഇവിടെ ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പടച്ചവൻ നമ്മെ സ്പെഷ്യലായി വിളിക്കുകയും മാറ്റി നിർത്തുകയും നമുക്ക് പ്രത്യേകമായ പരിഗണന നൽകുകയും നമ്മെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പ്രത്യേകമായ പരിഗണനയോടുകൂടി കൊണ്ടുപോവുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന ബഹുമാനങ്ങൾക്കും ഉയർന്ന സ്ഥാനങ്ങൾക്കും അള്ളാഹു തആല നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു അവസ്ഥയുണ്ടാകും നാളെ ഖിയാമത്ത് നാളിൽ എന്ന് ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ. നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഹാഫിളീങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം എത്രമാത്രമാണ്. ഇസ്ലാമികമായ യുദ്ധങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രത്യേകിച്ച് ഉഹദിൻ്റെ യുദ്ധത്തിൽ നമുക്ക് കാണാം, ഷഹീദാക്കപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അവരെ കബറടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേരെ മൂന്ന് പേരെ ഒക്കെ ചേർത്ത് ചേർത്താണ് കബറടക്കിയിരുന്നത്. അപ്പോൾ ആദ്യം ആ കബറിലേക്ക് ആരെ വെക്കണം എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അയ്യുഹും അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും കൂടുതൽ ആരാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്, അവരെ ആദ്യമായി ഖബറിലേക്ക് ഇറക്കി വെക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ അവരാദ്യം ഖബറിലേക്ക് വെക്കുക, അവർക്കാണ് മുൻഗണന. വിശുദ്ധമായ ഖുർആനിനെ ജമ ചെയ്യാനുള്ള കാരണവും നമുക്കെല്ലാവർക്കും അറിയാം. യമാമ യുദ്ധത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്ത ഹാഫിദീങ്ങളായിരുന്ന സഹാബാക്കളെ കൂടുതൽ ഷഹീദാക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ സഹാബാക്കൾ കൂടുതലായി ഷഹീദാക്കപ്പെട്ടതാണ് യമാമ യുദ്ധത്തിൽ സംഭവിച്ച, മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന് പറയുന്നത്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഖുറാഉകളെ, ഖുറാഉകൾ നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെയാണ് ആ ചർച്ച വരുന്നത്. അങ്ങനെയാണ് വിശുദ്ധമായ ഖുർആൻ ഒരുമിച്ച് കൂട്ടുക എന്നൊരു വലിയൊരു ആശയത്തിലേക്ക്
സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും എത്തിച്ചേരുന്നത് അങ്ങനെയാണ്. അതിനു മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബാക്കളിൽ ചിലരെ ദീൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ചതിയായിരുന്നു. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വേണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നുണ്ടായിരുന്നവരിൽ ഹാഫിദീങ്ങളായിരുന്ന ഖുർആൻ നന്നായി അറിയാവുന്ന കുറേ സഹാബാക്കളെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 or 12 സഹാബാക്കളെയാണ് അയച്ചത്. ആ സഹാബാക്കളെ വഴിയിൽ വെച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ കൊണ്ടുപോയ ആളുകൾ ചതിക്കുകയും സമീപത്തുണ്ടായിരുന്ന ഗോത്രക്കാരെ വിളിച്ചു വരുത്തുകയും ഇവരെ എല്ലാവരെയും വധിക്കുകയും ചെയ്തു. അതിൻ്റെ സംഭവം വളരെ വിശാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിവരമെത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി, പ്രയാസമായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സഹാബാക്കളിൽപ്പെട്ട കുറേ ആളുകളെയും കൂട്ടിയിട്ട് ആ പ്രദേശത്തേക്ക് പോയി. അവിടെ പോയി കുറച്ച് ദിവസം, 1-2 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാത്തിരുന്നു. പക്ഷേ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിടുവാനോ അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ കാണാനോ സാധിച്ചില്ല. നബി തങ്ങൾ തിരിച്ചു വന്നു. അവസാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൂട്ടർക്കെതിരെ സുബഹിയിൽ ഖുനൂത്ത് ഓതി തുടങ്ങിയത് അവിടെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ, ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാം. ഏകദേശം നല്ലൊരു സമയം, ഏകദേശം ഒരു മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ ആ രണ്ട് ഗോത്രത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഖുനൂത്ത് ഓതിയിരുന്നു എന്നെല്ലാം നമുക്ക് ഹദീസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഖുർആൻ പഠിച്ച ഹാഫിദീങ്ങൾ, അന്ന് അവരെ പേര് പറയപ്പെട്ടിരുന്നത് ഖാരിഉകൾ എന്നാണ്, ഖുറാഉകൾ എന്നാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ഭാഷ അങ്ങനെയായിരുന്നു. ആ ഒരു വിഭാഗത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്. സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അന്നത്തെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. സഹാബാക്കളിലെ അറിയപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരും ഖാരിഉകളും അതുപോലെ തന്നെ ഇന്നത്തെ അർത്ഥത്തിലുള്ള ഖാരിഉകളും അന്നത്തെ അർത്ഥത്തിലുള്ള ഖാരിഉകളും ഒക്കെയായിരുന്നു അവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഖുർആൻ, നീ ഓതുന്നത് ഖുർആൻ ഓതി കേൾപ്പിക്കണം. ഇന്നല്ലാഹ അമറനി അൻ അസ്മഅ മിൻകൽ ഖുർആൻ. ഖുർആൻ ഹദീസിന്റെ ലഫ്ദ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളിൽ നിന്ന് ഖുർആൻ ഓതണം, കേൾക്കണം എന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്കളിൽ നിന്ന് ഖുർആൻ കേൾക്കണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലാഹു എൻ്റെ പേര് പറഞ്ഞു? അല്ലാഹു സമ്മാനി, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതെ, അള്ളാഹു താങ്കളുടെ പേര് പറഞ്ഞിരിക്കുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സങ്കടവും സന്തോഷവും എല്ലാം കൂടി അദ്ദേഹം കരഞ്ഞു പോയി. അത്ഭുതം, അള്ളാഹു ഖുർആൻ നബിതങ്ങളോട് എൻ്റെ അടുത്തു നിന്ന് ഖുർആൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്ന് അത്ഭുതകരമായ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ പഠിച്ചതിൻ്റെ പേരിൽ, ഖുർആൻ്റെ സ്പെഷ്യലിസ്റ്റായതിൻ്റെ പേരിൽ അള്ളാഹു താല കൊടുത്ത അംഗീകാരവും ബഹുമാനമൊക്കെ എത്രമാത്രമാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഖുർആൻ കേൾക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അംഗീകാരമാണ്, അതുകൊണ്ട് ഖുർആൻ കേൾക്കാനുള്ള മഹത്വം, ഖുർആൻ പഠിക്കാനുള്ള മഹത്വം, അത് വലിയ മഹത്വമാണ്, അതൊരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല, ഏറ്റവും വലിയ മഹത്വമാണ്. ഖുർആൻ പഠിച്ചവർ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ഞാനാണ്, അൽഹംദുലില്ലാ ഞാനാണെന്ന് പറയണം, കിബറിന്റെ പേരിലല്ല, ഫഖറിന്റെ പേരിൽ പറയണം. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്ന നെയ്യത്തോടു കൂടി പറയണം, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ് എന്ന് ഒരു ഹാഫിദിന് ധൈര്യസമേതം പറയാൻ സാധിക്കണം. തൻ്റെ മകൻ്റെ കല്യാണത്തിന് 500 കോടി രൂപയുടെ നെക്ലസ് ധരിച്ച നിദ അംബാനിയല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ ആള്. നിങ്ങൾക്ക് അതൊക്കെയാണല്ലോ ചർച്ച.
അതാണ് ചർച്ച ഇന്ന് ലോകത്ത്. 800 കോടി രൂപയുടെ നെക്ലസ് ധരിച്ച നിത അംബാനിയുടെ ചരിത്രമാണ് ലോകത്ത് സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ. പലരും അത് കാണുമ്പോൾ യാ ലൈതലന യാ ലൈതന എന്താണ് മിസ്ലമ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെയുള്ളത് ഞങ്ങൾക്കും നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ആധുനിക ഖാറൂന്മാരുടെ കാലഘട്ടമാണത്. നമ്മളതല്ല, നമ്മുടെ സൗഭാഗ്യം വിശുദ്ധമായ ഇസ്ലാമാണ്, നമ്മുടെ സൗഭാഗ്യം വിശുദ്ധമായ ഖുർആനാണ്, നമ്മുടെ സൗഭാഗ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാണ്. അത് നൽകപ്പെട്ടവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാർ, അത് നൽകപ്പെട്ടവരാണ് ഈ ലോകത്തെ ഏറ്റവും ഉയർന്നവർ, അത് നൽകപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യതയുള്ളവർ, അത് നൽകപ്പെട്ടവരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകപ്പെട്ടവർ. അത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകണം, അതിന് ഈമാൻ നമുക്കുണ്ടാകണം, അത് മനസ്സിലാക്കാൻ പറ്റിയ മനസ്സ് നമുക്കുണ്ടാകണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, മൻ ഖറഅൽ ഖുർആന ഫറഅ അന്ന അഹദൻ ഊതിയ അഫ്ളല മിമ്മ ഊതിയ ഫഖദ് ഇസ്തസ്ഗറ മാ അല്ലമല്ലാഹ്. ആർക്കെങ്കിലും അല്ലാഹു തആല ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം നൽകിയാൽ, ഈ ആയത്ത് ഈ ഹദീസിന്റെ വാക്കതാണ്, മൻ ഖറഅൽ ഖുർആൻ, ആർക്കെങ്കിലും വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠം പഠിക്കാൻ ഹിഫ്ളു ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകുകയും, ഫറഅ അന്ന അഹദൻ ഊതിയ അഫ്ളല മിമ്മ ഊതിയ, തനിക്ക് നൽകപ്പെട്ടതിനേക്കാൾ മഹത്തായത് ലോകത്ത് വേറെ ആർക്കെങ്കിലും നൽകപ്പെട്ടു എന്ന് അവൻ വിശ്വസിച്ചാൽ, അവൻ മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ, ആലോചിച്ചാൽ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാക്ക്. അത് എഞ്ചിനീയറാകാം, ഡോക്ടറാകാം, അതുപോലെ തന്നെ വലിയ വലിയ മന്ത്രിസ്ഥാനങ്ങളാകാം, വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളാകാം, ലോകത്ത് വലിയ വലിയ അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആരുമാകാം. അവരെയൊക്കെ കാണുമ്പോൾ പടച്ചോനെ ഞാനൊന്നുമല്ലല്ലോ, അള്ളാഹു എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ഖുർആൻ പഠിക്കാൻ പോയിട്ട് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ മഅദല്ലാഹ്, അള്ളാഹു തആല കാക്കുമാറാകട്ടെ. തമാശക്ക് പോലും അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, തമാശക്ക് പോലും അങ്ങനെയുള്ള വർത്തമാനങ്ങൾ വരാൻ പാടില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ ഫഖദ് ഇസ്തസ്ഗറ മാ അല്ലമല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിച്ചതിനെ ചെറുതായി കണ്ടവനാണ്, വില കുറച്ച് കണ്ടവനാണ് അവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കണം, ഖുർആൻ നൽകപ്പെട്ടവരുടെ മഹത്വം മനസ്സിലാക്കണം. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഓ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത്, ആ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വേറൊരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് റമദാൻ കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ജോലി ശരിയാക്കി തരണം, ഇതിനെ ഇതിൽ നിന്ന് മാറ്റണം, വേറെന്തെങ്കിലും നല്ല ജോലി ശരിയാക്കി. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെക്കാളും ഈ ലോകത്ത് വലിയൊരു ജോലിയില്ല, കാരണം നിങ്ങൾ ഇമാമത്ത് കേട്ടു, ഈ ലോ ഈ നാട്ടിലെ ഭരണാധികാരിയും ഇവിടുത്തെ അതിസമ്പന്നനായ ആളും ഈ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനും ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ ആളുകളും എല്ലാവരും നിങ്ങളുടെ ചന്തയുടെ പുറകിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ചന്തയുടെ പുറകിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ബാക്കിലാണ് വന്ന് നിൽക്കുന്നത്, ആരും നിങ്ങളുടെ മുമ്പിലല്ല നിൽക്കുന്നത്, എല്ലാവരും നിങ്ങളുടെ പുറകിൽ വന്ന് നിൽക്കണം, നിങ്ങൾ അനങ്ങുമ്പോൾ അനങ്ങണം, നിങ്ങൾ നിശ്ചലമാകുമ്പോൾ നിശ്ചലമാകണം, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കണം, നിങ്ങൾ കുനിയുമ്പോൾ കുനിയണം, നിങ്ങൾ അനങ്ങുമ്പോൾ അനങ്ങണം. ഈ ഇതിനേക്കാളും വലിയ മഹത്തായ കാര്യം നിങ്ങൾക്ക് എവിടെയാണ് ഉള്ളത്? ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ അനക്കങ്ങൾക്കനുസരിച്ച് അനങ്ങുകയും നിങ്ങളുടെ നിശ്ചലങ്ങൾക്കനുസരിച്ച് നിശ്ചലമാകുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിങ്ങൾക്ക് എനിക്ക് തരാൻ എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന ഉസ്താദ് മറുപടി പറഞ്ഞു. ബഹുമാനികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വലിയൊരു ഭാഗ്യം നമുക്ക് തന്നിരിക്കുന്നു, വലിയൊരു ഭാഗ്യം നമുക്ക് തന്നിരിക്കുന്നു. ആ ഭാഗ്യം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഭാഗ്യമാണ്, വിശുദ്ധമായ ഖുർആനിൻ്റെ ഭാഗ്യമാണ്, വിശുദ്ധമായ ദീനിൻ്റെ ഇൽമുകളുടെ ഭാഗ്യമാണ്. ആ ദീനിൻ്റെ ഇൽമിൻ്റെ ആ ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ ആ ഇസ്സത്തും ആ ഒരു സൗഭാഗ്യവും നാം അത് വിലമതിക്കുകയും അള്ളാഹു നമുക്ക് നൽകിയ വലിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അല്ലാഹു തആല നമുക്കതിനനുസരിച്ച് അല്ലാഹു നമ്മെ ഉയർത്തും. യറഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു തആല നമുക്ക് ഉയർച്ചയുടെ പടവുകൾ തരും.
നമുക്ക് അല്ലാഹു തആല സൃഷ്ടികളുടെ ഇടയിൽ വലിയ വില നൽകും, വലിയ ബഹുമതി നൽകും, വലിയ സ്വീകാര്യത നൽകും. അത് കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ കിട്ടൂല. ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത തരത്തിലുള്ള ബഹുമാനവും സ്വീകാര്യതയും അനുഗ്രഹങ്ങളും അല്ലാഹു തആല അതിലൂടെ നമുക്ക് തരും. വിശുദ്ധമായ ഖുർആൻ പഠിച്ച നിങ്ങളോട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഇതാണ്, വിശുദ്ധമായ ഖുർആനിൻ്റെ വില മനസ്സിലാക്കുക. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിദീങ്ങളുടെ വിലയും നിലയും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉയർന്ന സ്ഥാനവും നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു വിചാരം തോന്നൽ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി, വിശുദ്ധമായ റമദാനാണ് നമ്മൾക്ക് മുമ്പിൽ സമാഗതമാകുന്നത്. റമദാനിൻ്റെ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാം. റമദാനിൻ്റെ ഒരേ ഒരു സവിശേഷത, ഖുർആൻ പറയുന്നത് ഒരേ ഒരു സവിശേഷതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സവിശേഷത, അത് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ്. ഖുർആൻ ഇറക്കാൻ വേണ്ടി, അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത മാസം എന്നതാണ് വിശുദ്ധമായ റമദാനിൻ്റെ ഒന്നാമത്തെ സവിശേഷത. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് റമദാൻ. ആ റമദാൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് റമദാൻ സയ്യിദു ഷുഹൂറായി മാറി, സയ്യിദു ഷുഹൂറായി മാറി, മാസങ്ങളുടെ നേതാവായി മാറി. ആ റമദാനിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമദാനിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും നബി തങ്ങൾ ഖുർആനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് ഈ റമദാനിലായിരുന്നു എന്ന് നമുക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വരുമായിരുന്നു. കാന യതീഹി ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമായിരുന്നു. എന്നിട്ട് ഫയുദാരിസുഹുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊടുക്കുമായിരുന്നു. ഇങ്ങോട്ട് ഓതിക്കൊടുക്കും, അങ്ങോട്ട് ഓതി കേൾപ്പിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൗറ കേൾപ്പിച്ചിരുന്നത്, ദൗറ പാഠം കൊടുത്തിരുന്നത് എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തലേ റമദാനിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു എന്ന് ഹദീസുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, സ്പെഷ്യാലിറ്റി, അത് ഖുർആനാണ്. ആ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു റമദാൻ നമുക്ക് റമദാനല്ല. കാരണം റമദാൻ റമദാനാകുന്നത് അത് ഖുർആനുമായിട്ടുള്ള അതിൻ്റെ അഭേദ്യമായ ബന്ധം വരുമ്പോഴാണ്. തറാവീഹ് നമസ്കാരം പോലും എന്തിനു വേണ്ടിയാണ്? ശരിക്കും തറാവീഹ് നമസ്കാരം പോലും ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതത്തിൽ 30 ജുസ് വിശുദ്ധമായ ഖുർആൻ മുഴുവനായി കേൾക്കാനുള്ളൊരു സംവിധാനം കൂടിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തറാവീഹ് നമസ്കാരം. 30 ജുസ് ഖുർആൻ ഒരു വർഷത്തിൽ ഒരിക്കൽ പൂർണ്ണമായി കേൾക്കാനുള്ളൊരു സംവിധാനമാണ് തറാവീഹ് നമസ്കാരം. ആ ഒരു സംവിധാനമാണ് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പടുത്ത് ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ സദർ മൗലാന മഹ്മൂദ് മദനി അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടു. 40 മിനിറ്റ് കൊണ്ട് ഖുർആൻ തീർക്കണം എന്ന്, തറാവീഹ് നമസ്കാരം തീർക്കണമെന്ന് പറയുന്ന ഇമാമിയങ്ങളുടെ പുറകിൽ നിങ്ങൾ ഒരിക്കലും തീരുന്നു നിസ്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമസ്കാരമല്ല, തറാവീഹ് നമസ്കാരം ശരിക്കും അർത്ഥത്തിൽ, ഫലത്തിൽ അത് തറാവീഹ് നമസ്കാരം എന്ന് പറയാൻ പറ്റൂല. അത് അതൊരർത്ഥത്തിൽ അങ്ങനെ ഒരു കടമ നിർവഹിക്കലാണ്. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി കടമ നിർവഹിക്കലാണ്. ചില ആളുകൾ, കമ്മിറ്റിക്കാരുടെ പ്രശ്നം ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ. അവിടെ അവർ പറയും 40 മിനിറ്റ് കൊണ്ട് സംസാരം തറാവീഹ് നമസ്കാരം തീർക്കണം, 10 മിനിറ്റ് കൊണ്ട് വിത്ര് തീർക്കണം, അങ്ങനെ 50 മിനിറ്റ് കൊണ്ട് നമസ്കാരത്തിൻ്റെ പരിപാടി കഴിക്കണം, പള്ളി പൂട്ടി പുറത്തേക്ക് പോകണം. ആ കമ്മിറ്റിക്കാരോടും ആ നാട്ടുകാരോടും ഒക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര നിസ്കരിക്കാൻ പറ്റുമോ അത്ര നിസ്കരിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി. ഇസ്ലാമിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾ തകർക്കരുതെന്നുള്ള, ഇസ്ലാമിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾ തകർക്കരുത്. നിങ്ങൾക്ക് എത്ര നിസ്കരിക്കാൻ പറ്റും, നിങ്ങൾക്ക് സമയമല്ലോ, നിങ്ങളുടെ സമയമുള്ള അത്രയും നിസ്കരിച്ചിട്ട് നിങ്ങൾ പോയിക്കോളി. അതാണതിൻ്റെ ശരിയായ മറുപടി, അതാണതിൻ്റെ ശരിയായ നിലപാട്. ഇപ്പം നമ്മൾ നമ്മുടെ നാടുകളെ, പള്ളികളെ പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം അതിൻ്റെ കൃത്യമായ രീതിയിൽ നിർവഹിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും കൊണ്ടുവരണം. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്ക് വളരെ വലുതാണ്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി നന്നായി ഒരുങ്ങണം, നന്നായി തയ്യാറാകണം. അതിനൊക്കെ ഇൻഷാല്ലാ ബിലാൽ ഉസ്താദ് നിങ്ങൾക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ
ഷർത്തുകളോടെ, ഫറളുകളോടെ, അതിൻ്റെ ആദാബുകളോടുകൂടി നിങ്ങൾ പാരായണം ചെയ്യണം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഉണ്ടാകണം, നല്ല ശബ്ദമുണ്ടാകണം, നല്ല ശബ്ദമുണ്ടാകണം, നല്ല ഈണുണ്ടാകണം. കേൾക്കുന്നവർക്ക് ആ ഖുർആൻ കേട്ടാൽ മതി വരാത്ത രീതിയിൽ വിശദമായി ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ പരിശീലിക്കണം. അങ്ങനെയാണല്ലോ ഖുർആൻ്റെ പ്രത്യേകത, അതാണല്ലോ. നമുക്കറിയാം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നത് എങ്ങനെയാണ്, ഫാത്തിഹ ഓതിയിരുന്നത് എങ്ങനെയാണ്. ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസിൻ്റെ കിതാബുകളെല്ലാം അത് കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ എങ്ങനെയാണ് ഓതിയിരുന്നത്, ഇന്ന സ്ഥലത്താണ് വഖഫ് ചെയ്തിരുന്നത്, നീട്ടിയാണ് ഓതിയിരുന്നത്, ഇന്ന സ്ഥലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നബി തങ്ങൾ ഓരോ ആയത്ത് ഓതിക്കഴിയുമ്പോൾ എങ്ങനെയായിരുന്നു, നബി തങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. നമുക്കറിയാം മക്കയിലൊക്കെ ഉള്ള നമസ്കാരങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുത്താൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്ങും അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഫീലിങ്ങൊക്കെ നമുക്കറിയാം. ചില സ്ഥലങ്ങളിൽ തറാവി നിസ്കാരം തുടങ്ങും, തറാവി നിസ്കാരം തുടങ്ങിയിട്ട് അവർ പിറ്റത്തെ വർഷം പറയും ഈ പ്രാവശ്യം തറാവി വേണ്ട, അല്ലെ ഹാഫത് വേണ്ട എന്ന് പറയും. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിട്ട് ആകെ കൊള്ളായി, നശിപ്പിച്ചിട്ട് പോയി, അതുകൊണ്ട് ആൾക്കാർ ഇടക്കിച്ച് ഇറങ്ങിപ്പോയി, വേണ്ടാന്ന് വെച്ച് തീരുമാനമായി. ചില ആളുകൾ റമദാനിൽ തന്നെ പകുതി എത്തുമ്പോൾ പറയും വേണ്ട ഇനി കുറച്ചെന്തെങ്കിലും ഓതിയിട്ട് നിസ്കരിച്ചാൽ മതി, ഖത്തം തീർക്കണ്ട എന്നൊക്കെ പറയും. കാരണം എന്താ, പുറകേൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ഫീലിംഗ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, ഹാഫദീങ്ങൾക്ക് സാധിക്കുന്നില്ല, ഹാഫദീങ്ങൾ അവർ നിർവഹിക്കേണ്ടെന്ന ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല. അതുകൊണ്ട് തുടങ്ങിയ സ്ഥലത്ത്, പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുന്ന സ്ഥലങ്ങളിൽ പോലും ചിലപ്പോഴൊക്കെ നിർത്തേണ്ടവരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നേഗസ് ചക്രവർത്തി, നജാഷി രാജാവ് കുറേ ആളുകളയച്ചു, 12 ആളുകളയച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അവർ 7 റുഹ്ബാനുകളും 7 ഖിസ്സീസീങ്ങളുമായിരുന്നു. ഖിസ്സീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർത്ഥം പറയാ, മുകളിലുള്ള ആൾക്കാരാണ്. അപ്പൊ ക്രിസ്ത്യൻ പാതിരിമാർ അവരുടെ മുകളിലുള്ള ആളുകൾ. അങ്ങനെ 12 പേരെ നേഗസ് ചക്രവർത്തി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയാ? ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലാൻഹുവിൻ്റെ ജമാഅത്ത് അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള ജമാഅത്തിൽ നിന്ന് കേട്ട വിശുദ്ധമായ സൂറത്ത് മറിയമിൻ്റെ അലയൊലികൾ അത് അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിൻ്റെ സ്വാധീനം ഇങ്ങനെ നിലകൊള്ളുകയാണ്. അദ്ദേഹം അത് കേട്ടിട്ട് പറഞ്ഞ്, ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഓതിയത് കേട്ടിട്ട് പറഞ്ഞെന്താ, ക്രിസ്ത്യാനികൾ മുറുമുറുത്തു, അവിടെ ഉണ്ടായിരുന്ന പാതിരികളൊക്കെ മുറുമുറുത്തു. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ കൂടുതൽ ശബ്ദമുണ്ടാക്കേണ്ടവയും തനാഹർത്തും, ബഹളുണ്ടാക്കണ്ട, മുറുമുറുക്കണ്ട, നിങ്ങൾ മുക്കണ്ട, മൂളണ്ട. ഈ പറഞ്ഞത് ശരിയാണ്. ഒരു വര വടിയെടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഈ പറഞ്ഞതും സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, അണുകിട വ്യത്യാസമില്ല എന്ന് അദ്ദേഹം വളരെ സമർത്ഥമായി അവരോട് പറയുകയുണ്ടായി. അതിൻ്റെ ശേഷമാണ് ഈ 12 പേരടങ്ങുന്ന ഒരു സമൂഹത്തെ, ഒരു സംഘത്തെ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്. എൻ്റെ അവരോട് പറഞ്ഞയച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള ഖുർആൻ കേൾക്കാനും അത് മനസ്സിലാക്കാനും പറഞ്ഞു. അങ്ങനെ അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിച്ചു. ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ ആ ഖുർആൻ കേട്ടിട്ട് അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവർ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി. അവർ ആ ഖുർആൻ കേട്ടിട്ട് അത്രത്തോളം ഫീലിംഗ് ആയിപ്പോയി, ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനിച്ചു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവർക്കുള്ള പാരായണം അങ്ങനെയായിരുന്നു. അവിടെയാണ് അവരെക്കുറിച്ചാണ് വിശുദ്ധമായ ഖുർആനിൽ അതിറങ്ങിയത്. വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അയുനഹും തഫീദു മിനദ്ദംഇ. ആ ഭാഗം ഇറങ്ങിയത്, ഈ ആയത്തുകൾ ഇറങ്ങിയത് ആ ക്രിസ്തീയ പാതിരിമാരുടെ, പുരോഹിതന്മാരുടെ സംഘത്തിൻ്റെ വരവും അവരല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ നിന്ന് ഖുർആൻ കേട്ടതുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് അതിനെ സംബന്ധിച്ചിറങ്ങി. അവരുടെ കണ്ണിങ്ങനെ ധാരധാരയായി ഒഴുകും എന്നാണ് മിമ്മ അറഫു മിനൽ ഹഖ്. അവർക്കതിൽ നിന്നും വിശുദ്ധമായ ഖുർആനിൽ നിന്നും സത്യമായ സന്ദേശങ്ങൾ മനസ്സിലാക്കാനും ഇസ്ലാമിൻ്റെ ശരി മനസ്സിലാക്കാനും സാധിച്ചതിൻ്റെ പേരിൽ അവരിങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം, ആശയം, അതിൻ്റെ ഫീലിംഗ്, ആ വാക്കുകളുടെ ഭംഗി, മനോഹാരിത, ഇതെല്ലാം അവർക്കിങ്ങനെ ഫീൽ ചെയ്തപ്പോൾ അവരതിൽ ആകൃഷ്ടരായിപ്പോയി, അവരുടെ മനസ്സതിൽ ലയിച്ചു പോയി, അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. പടച്ചവനെ, ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തന്നെയാണല്ലോ എന്ന ആ യഥാർത്ഥമായ ഫീലിംഗ് അവർക്കുണ്ടായിത്തീർന്നു. അതായിരുന്നു വിശുദ്ധമായ ഖുർആനിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട്
ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ നന്നായി ഓതുക, നന്നായി പഠിക്കുക, നല്ല ഈണത്തിൽ ഓതുക, അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദിനരാത്രങ്ങളെല്ലാം നന്നായി ചിലവഴിക്കുക എന്നതാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون الذين آتيناهم الكتاب ഈ ആയത്ത് കൂടി നിങ്ങൾ കേട്ടിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. الذين آتيناهم الكتاب വേദഗ്രന്ഥം, നാം ആർക്ക് വേദഗ്രന്ഥം നൽകിയോ അവർ, അല്ലേ? ഖുർആൻ അള്ളാഹുപ്പം നമുക്ക് നൽകിയേക്കാണ് അല്ലേ? മുസ്ലിം ഉമ്മത്തിന്, ലോകത്തിന് മുഴുവനായുള്ളതാണ്, മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകമായുള്ളതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളെല്ലാവരും. നമുക്ക് ആ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു അങ്ങനെ തന്നെ നൽകിയിരിക്കുകയാണ്. 30 ജുസ്ഉം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. അവർ ആതൈനാഹുമുൽ കിതാബ്, വേദഗ്രന്ഥം നൽകിയ ആളുകൾ, യത്ലൂനഹു ഹഖ തിലാവതിഹി, അത് പാരായണം ചെയ്യേണ്ടതുപോലെ അവർ പാരായണം ചെയ്യുന്നു, തിലാവത്ത് ചെയ്യേണ്ടതുപോലെ അവർ തിലാവത്ത് ചെയ്യും. ശബ്ദമാധുര്യത്തിലും തജ്വീദിലും ആലാപന ഭംഗിയിലും മാത്രമല്ല, അതിൻ്റെ പുറത്തേക്ക് ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്വഭാവങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് അവർ. ഖുർആനിൻ്റെ വാഹകരെന്ന് പറഞ്ഞാൽ അതാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ തിലാവതിഹി, ഇതാണ്. എല്ലാവരുടെ മനസ്സിൽ ഈ ആയത്ത് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത് എവിടെയത്? അമീൻ എടുത്തല സൂറത്തും ആയത്ത് നമ്പറും പറയും. സൂറത്തുൽ ബഖറ 181. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബി, അവരാണ് ആ ഖുർആനിൽ, ആ വേദഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ. ഇത് മുൻഗാമികൾക്ക് നൽകപ്പെട്ട, അഹ്ലു കിതാബിന് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെക്കുറിച്ചാണോ അത് വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചാണോ? രണ്ടഭിപ്രായങ്ങളുണ്ട്. ഏതാണെങ്കിലും വിശുദ്ധമായ ഖുർആൻ നൽകപ്പെട്ടവരെ കുറിച്ചാണ് എന്നതും ഇതിൻ്റെ തഫ്സീറുകളിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ്. അപ്പോൾ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി, അവരാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർ. അതിന് പാരായണം ചെയ്യേണ്ടുന്ന ബാധ്യതകൾ, ഹക്കുകൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവർ. ഈ ആയത്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വെക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മെല്ലാവരെയും ഖുർആനിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ മുഴുവനായി മുറുകെ പിടിക്കാൻ, ഖുർആനിൻ്റെ ഹിഫ്ള് നിലനിർത്താൻ, ഖുർആനുമായി അഭേദ്യമായ ബന്ധം നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്നവർ റമദാനിനെക്കുറിച്ചുള്ള ആ ഹദീസ് കൂടി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖുർആനും നോമ്പും അല്ലാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി നാളെ ഖിയാമത്തെ നാളിൽ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. സിയാമ് വന്നിട്ട് പറയും, നോമ്പ് അല്ലാഹുവിനോട് വന്നിട്ട് പറയും, ഐ റബ്ബി, എൻ്റെ രക്ഷിതാവേ, മനഅ്തുഹു അത്താമ വശഹവാതി ഫിന്നഹാർ, പകലിൽ ഭക്ഷണം കഴിക്കുന്നതിനും അവൻ്റെ മറ്റ് വൈകാരികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമൊക്കെ ഞാൻ തടസ്സമായിരുന്നു അവന്. ഞാൻ കാരണമായി ഭക്ഷണം കഴിക്കാതെ വികാരങ്ങളെ നിയന്ത്രിച്ച് അവൻ വിശുദ്ധമായ റമദാനിൻ്റെ പകലുകൾ കഴിച്ചു കൂട്ടി റബ്ബേ, അതുകൊണ്ട് ഫഷഫിഇനി ഫീഹി, ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നു, നീ എൻ്റെ ശുപാർശ അവന് വേണ്ടി സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിനോട് പറയും. ഖുർആൻ വന്നിട്ട് പറയും, യാ റബ്ബി, മനഅ്തുഹു അന്നൗമ ബില്ലൈൽ, രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് ഞാൻ അവനെ തടഞ്ഞു നിർത്തി, അഥവാ എന്നെ പഠിച്ചിട്ട് എന്നെ മനസ്സിൽ നെഞ്ചേറ്റിയിട്ട് അവൻ രാത്രിയിൽ കിടന്നുറങ്ങാൻ മറ്റുള്ളവരെ പോലെ അവന് സാധിച്ചില്ല. തഹജ്ജുദ് നമസ്കരിച്ചു, ദീർഘമായി നിന്ന് നമസ്കരിച്ചു, ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തു, അതുകൊണ്ട് ബാക്കിയുള്ളവരെ പോലെ സുഖശുശ്രൂഷ നയിക്കാൻ അവന് സാധിച്ചില്ല റബ്ബേ, അതുകൊണ്ട് ഫഷഫിഇനി ഫീഹി, ഞാൻ അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നു, അല്ലാഹുവേ നീ എൻ്റെ ശുപാർശ ഇവന് വേണ്ടി സ്വീകരിക്കണേ എന്ന് ആ ഖുർആൻ അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയുഷഫഅനി, ഈ നോമ്പിൻ്റെയും
ഖുർആനിൻ്റെയും ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിച്ച നമ്മൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഖുർആനോതി നമസ്കരിക്കുക, ഖുർആനോതി രാപ്പകലുകൾ കഴിച്ചുകൂട്ടുക, ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുക, ഖുർആനിൻ്റെ നല്ല പ്രചാരകരായി മാറുക, ഖുർആനിൻ്റെ നല്ല സന്ദേശങ്ങൾ അത് ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുത്ത് അവരെ ഖുർആനിൻ്റെ സന്ദേശകരാക്കി മാറ്റുക. ഇതെല്ലാം നമ്മുടെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ്. ഖുർആനിൽ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ പിക്താൾ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരാളുണ്ട്. അദ്ദേഹം വലിയ ഒരു ചിന്തകനും വലിയ ഒരു പണ്ഡിതനുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം കേൾക്കുകയാണ്. ശ്രവണ മധുരമായ പാരായണം. അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന ഹോട്ടലിൻ്റെ പരിസരത്ത് നിന്ന് ഇങ്ങനെ ശ്രവണം മധുരമായ ഖുർആനിൻ്റെ പാരായണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി, ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു, എവിടെയാണിത് ഈ പാരായണം കേൾക്കുന്നത്, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, എവിടെ നിന്നാണ് ഈ മനോഹരമായ ശബ്ദം വരുന്നത്. അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അവസാനം നോക്കിയപ്പോൾ ഒരു ഖുർആൻ ഹാഫിദായ ഒരു മനുഷ്യൻ ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ശബ്ദമാണ് കേൾക്കുന്നത്. അദ്ദേഹം നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താണ് വായിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ വിശുദ്ധമായ ഖുർആനാണ് പാരായണം ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കത് കേൾക്കണം, എനിക്കത് അറിയണം, എനിക്കത് പഠിക്കണം. അദ്ദേഹം അത് പഠിച്ചു. അവസാനം ലോകത്താദ്യമായി ഇംഗ്ലീഷിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തിയത് പിക്താളാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് ലോകത്ത് ഇന്നും ഏറ്റവും മൂല്യവത്തായ ഇംഗ്ലീഷ് പരിഭാഷയായി നിലനിൽക്കുന്ന പരിഭാഷ. അതാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിനും ഈ ഖുർആനിൻ്റെ ഭാഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെല്ലാമുള്ള കാരണം അതായിരുന്നു. യൂസുഫ് അൽ ഇസ്ലാം നമുക്കറിയാം, ലോകത്തറിയപ്പെട്ട പോപ്പ് ഗായകനായിരുന്നു. ക്ലാസ് സ്റ്റീവൻസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വലിയ അറിയപ്പെട്ട പോപ്പ് ഗായകനായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിരുന്ന, കൂലി വാങ്ങിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഗീത ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സൗഹൃദ വ്യൂഹത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ലോകത്തുണ്ടായിരുന്ന 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരെ വേണ്ടെന്ന് വെച്ചു. എപ്പോൾ? ഈ വിശുദ്ധമായ ഖുർആനിൻ്റെ മധുരം കിട്ടിയപ്പോൾ. നമുക്ക് പിന്നീട് അദ്ദേഹം ഇസ്ലാമിൻ്റെ വലിയ പ്രബോധകനായി മാറി. നമുക്ക് വിശുദ്ധമായ ഖുർആനിൻ്റെ മാധുര്യം കിട്ടിയിട്ട് നമ്മൾ മറ്റു പലതും തേടിപ്പോകുന്നൊരവസ്ഥയാണ്. മഅദല്ലാഹ്, അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ രാത്രികളും നമ്മുടെ പകലുകളും നമ്മുടെ പഠനങ്ങളും നമ്മുടെ അന്വേഷണങ്ങളുമെല്ലാം വിശുദ്ധമായ ഖുർആനിന് വേണ്ടിയുള്ളതാകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയുള്ളതാകണം, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാകണം. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അനുഗ്രഹത്തിൻ്റെ, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ, അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ എല്ലാ നന്മകളും അള്ളാഹു തആല നൽകുമാറാകട്ടെ.